വാർത്തകൾ വിശദമായി. സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ നിലവിൽ ജോലി ചെയ്തു വരുന്നവരും നിശ്ചിത യോഗ്യതയുള്ളതും വിരമിക്കൽ പ്രായപരിധിക്കകത്തുള്ളതുമായ മുഴുവൻ ജീവനക്കാരെയും സർക്കാർ സർവീസിൽ നിയമിക്കുന്നതിന് തീരുമാനമായതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. സ്കൂളിൽ ഹെഡ് മാസ്റ്ററെ നിയമിച്ചു കഴിഞ്ഞതായും എംഎൽഎ പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്ത പരിയാരം മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ നിലവിൽ ജോലി ചെയ്തു വരുന്നവരും നിശ്ചിത യോഗ്യതയുള്ളവരും വിരമിക്കൽ പ്രായപരിധിക്കകത്തുള്ളതുമായ മുഴുവൻ ജീവനക്കാരെയും സർക്കാർ സർവീസിൽ നിയമിക്കുന്നതിന് തീരുമാനമായതായി എം വിജിൻ എംഎൽഎ അറിയിച്ചു. സ്കൂളിൽ ഹെഡ് മാസ്റ്ററെ നിയമിച്ചു കഴിഞ്ഞതായും എംഎൽഎ പറഞ്ഞു. നിയമസഭയിൽ നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് സബ്മിഷൻ അവതരിപ്പിക്കുകയും മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം 6 ജീവനക്കാരെ കൂടി സർക്കാർ സർവീസിൽ നിയമിക്കുന്നതിന് തീരുമാനിക്കുകയും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ പബ്ലിക് സ്കൂളിലെ മുഴുവൻ ജീവനക്കാരുടെയും ആഗിരണ പ്രക്രിയ പൂർത്തിയായി. നിലവിൽ പ്രീ പ്രൈമറി മുതൽ 10-ാം ക്ലാസ് വരെ 600 കുട്ടികളോളം പഠിക്കുന്നുണ്ട്. സ്കൂൾ സർക്കാർ ഏറ്റെടുത്തതിനുശേഷം സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സർക്കാർ 1 കോടി രൂപയാണ് അനുവദിച്ചത്. പ്രസ്തുത കെട്ടിടത്തിന്റെ പ്രവൃത്തി അന്തിമഘട്ടത്തിലാണെന്നും എംഎൽഎ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.